ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇവരുടെയും ഇഷ്ടശീലായ നമ്മുടെ കുടുംബ വിളക്കിലെ ഇനി തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ഇനി എന്ത് മഹാത്ഭുതങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ്. ഇനി നമ്മൾ കാണാനിരിക്കുന്ന രംഗം എന്ന് പറഞ്ഞാൽ വേദിക സുമിത്രേച്ചിക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത്, അതിനെ സുമിത്രേച്ചി എങ്ങനെയാണ് പ്രതിരോധിച്ചത്, ഇന്ദ്രജിയും ബാക്കിയുള്ളവരും സുമിത്രേച്ചിയുടെ ബർത്ത്ഡേ തകർക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, വേദിക്ക് സുമിത്രേച്ചിയുടെ ബർത്ത്ഡേ പാർട്ടി തകർത്തെറിയാനായിട്ട് കഴിയുമോ, ഇതൊക്കെയാണ് ഇനി മെയിനായിട്ട് കാണാനിരിക്കുന്ന രംഗങ്ങൾ. അപ്പൊ ഈ രംഗങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ട് ഇനി അടുത്തത് കാണാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുമിത്രേച്ചി ജയിലിൽ നിന്ന് മോചിതയായിട്ട് ആ ഒരു ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്ന രംഗങ്ങളാണ്. അതിനു മുമ്പ് ജയിലിൽ പോകാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതെന്താണെന്ന് നോക്കാം. അവിടെ സിദ്ധാർത്ഥ് സുമിത്ര വേദികയിൽ എടുത്തു വന്ന് ന്യായമായ കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാരണവശാലും സുമിത്രയുടെ പേരിൽ നീ കേസ് കൊടുക്കാൻ പാടില്ല, കേസ് കൊടുത്താൽ നീ വിവരം അറിയും എന്ന് പറഞ്ഞിട്ടാണ് സിദ്ധാർത്ഥ് നവീന്റെ അടുത്തും വേദികയുടെ അടുത്തും പറഞ്ഞിട്ട് പോയത്. എന്നാൽ വേദിക അവിടെ പോലീസുകാരോട് സുമിത്രയെ അറസ്റ്റ് ചെയ്യാൻ പറയും, സി ഐ അവിടെ അതിനെ തിരസ്കരിക്കുകയാണ് ചെയ്തത്. പക്ഷെ വേദിക നേരെ വക്കീലിനെ വിളിച്ചു, വക്കീലിനെ വിളിച്ച് കാര്യങ്ങൾ വേദിക അറിയിക്കുക തന്നെ ചെയ്യാണ്. ഇതറിഞ്ഞതും വക്കീൽ, ഏതായാലും വേദിക പേടിക്കണ്ട, സുമിത്രയെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, അതിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്തോളാം വേദിക എന്ന് തന്നെ പറയുകയാണ്. ഈ കാര്യങ്ങൾ വക്കീൽ നേരെ അറിയിക്കേണ്ടവരെ അറിയിക്കുന്നു. പോലീസുകാരെ ഭയങ്കരമായ പ്രഷറിൽ ഇതിൻ്റെ അകത്ത് ഏർപ്പെടുത്തുക തന്നെ ചെയ്യാണ്. സി ഐക്ക് വേറെ മാർഗമില്ല, സുമിത്രയെ അറസ്റ്റ് ചെയ്യുവല്ലാതെ വേറൊരു മാർഗവും ഇല്ല എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. വനിതാ എസ് ഐയുടെ കാര്യത്തിലേക്ക് നിയന്ത്രണങ്ങൾ വരികയാണ്. വനിതാ എസ് ഐ അവിടെ സുമിത്രയെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മുമ്പിൽ തന്നെ നിൽക്കുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു നാണക്കേട് വനിതാ എസ് ഐക്ക് ഉണ്ട്. ആ നാണക്കേട് മാറ്റാൻ കിട്ടിയ തന്റെ ഈ ഒരു അവസരം എത്രയും പെട്ടെന്ന് മുതലെടുക്കുക എന്നുള്ളതാണ് ആ വനിതാ എസ് ഐയുടെ ഉദ്ദേശവും. അതുകൊണ്ട് തന്നെ അവര് ഒരു വീട്ടുവീഴ്ചയെങ്കിലും നിൽക്കുന്നില്ല. അവര് സുമിത്രയെ പിടികൂടാനും സുമിത്രയെ പിടികൂടി നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിലിടാനുമായിട്ടാണ് അവർ തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി തന്നെ ഒരു കൂട്ടം പോലീസുകാരെ നേരെ സുമിത്രയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നു. സുമിത്രേച്ചിയോട് അവന് മുമ്പ് തന്നെ കാര്യങ്ങൾ പറഞ്ഞു, സുമിത്രേച്ചിയോട് വീട്ടിൽ നിന്നും മാറി നിൽക്കണമെന്നും ഈ ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും വീട്ടിൽ നിൽക്കരുതും എന്നാണ് പറഞ്ഞത്. എന്നാൽ സുമിത്രേച്ചി ഇതിനെ ശരിക്കും തന്നെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. സത്യം ജയിക്കും, അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാത്ത എന്നെ ഒരു കാരണവശാലും പോലീസുകാർ ശിക്ഷിക്കത്തില്ല, കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെയല്ലേ സംഭവിച്ചത്, അതുകൊണ്ട് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ആരെയും പേടിക്കേണ്ട കാര്യവും ഇല്ല എന്ന് സുമിത്രേച്ചി പറയുകയാണ്. സുമിത്രേച്ചി വീട്ടിൽ തന്നെ ഉറച്ചിരിക്കുമ്പോൾ അവിടെ വീട്ടിലേക്ക് പോലീസുകാരെത്തുന്നു, സുമിത്രേച്ചിയെ അറസ്റ്റ് ചെയ്യുകയാണ്. സുമിത്രേച്ചി അറസ്റ്റ് ചെയ്ത് നേരെ ലോക്കപ്പിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിലേക്കാണ് ഇടുന്നത്. സുമിത്രേച്ചിയെ ചോദ്യം ചെയ്യുന്നു, സുമിത്രേച്ചി അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. സുമിത്രേച്ചിയെ ഭയങ്കര പേടിപ്പീരും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം സി ഐ അവിടെ ഒരു പ്രൊട്ടക്ഷനായിട്ട് തന്നെ സുമിത്രേച്ചിയുടെ കൂടെയുണ്ട്. എന്നാലും സുമിത്രേച്ചിയെ സെല്ലിലിടാനായിട്ടാണ് എസ് ഐയുടെ തീരുമാനം. എസ് ഐ സുമിത്രേച്ചിയെ രാത്രി സെല്ലിലിടുക തന്നെ ചെയ്യണം. സുമിത്രേച്ചി അങ്ങനെ ജയിലിലല്ല സെല്ലിൽ കിടക്കുന്ന ആ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്ന ആ ഒരു സമയത്ത് വീട്ടിൽ ആർക്കും ഉറക്കമില്ല, എല്ലാവരും ഭയങ്കരമായ സങ്കടത്തിലാണ്. സരസ്വതിയമ്മ ഒഴികെ സരസ്വതിയമ്മയ്ക്കും ശരണിക്കും ഭയങ്കരയേറെ സന്തോഷം. കാരണം വേദിക ആലോചിച്ച കാര്യങ്ങൾ അതെല്ലാം നടക്കാനായിട്ട് പോവുകയാണ്. ആ ഒരു കാര്യത്തിന്റെ സന്തോഷം അവിടെ സരസ്വതിയമ്മയുടെയും ശരണിയുടെയും മുഖത്ത് നന്നായിട്ട് കാണാനുമുണ്ട്. സിദ്ധാർത്ഥ് എന്നാ അങ്ങനെയല്ല, തന്നെ ഇത്രയേറെ കാര്യങ്ങളിൽ കെയർ ചെയ്യുകയും തന്നെ ഇത്രയേറെ കാര്യങ്ങളിൽ സഹായിക്കുകയും ചെയ്തിട്ടുള്ള സുമിത്ര ഇതേപോലെ ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞ് ജയിലിൽ ലോക്കപ്പിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും സിദ്ധാർത്ഥിന് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ഇനി അതിനുള്ള നടപടി എടുക്കുകയാണ്. അതെന്താണ് നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബംഗാളി സീരിയലില് ഇതിന്റെ ബാക്കി എങ്ങനെയാണ് എന്നുള്ള വാദം. ഇതിന്റെ ബാക്കിയായിട്ട് ബംഗാളി സീരിയലിൽ കാണിക്കുന്ന ഒരു വലിയ കേസ് തന്നെയാണ്. ആ കേസ് കോടതിയിൽ എത്തുകയും വേദികയെ ശിക്ഷിക്കുകയും വേദിക ജയിലിൽ പോകുന്നതായിട്ടാണ് കാണിച്ചത്. എന്നാൽ ഇതിൻ്റെ അകത്ത് മാറ്റം വരുത്തിയിരിക്കുക തന്നെ ചെയ്യണം, ഇതിൻ്റെ അകത്ത് തിരിച്ച് കഥകൾ മാറുക തന്നെ ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് ഒരു ഒത്തുതീർപ്പാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് മലയാളത്തിലേക്ക് വന്നതാണോ, ഇനി സീരിയൽ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകാനായിട്ടുള്ള കാരണം കൊണ്ടാണോ എന്നറിയത്തില്ല. എന്നാലും ഇതിൻ്റെ അകത്ത് മാറ്റം ശരിക്കും ഈ രീതിയിൽ തന്നെയാണ് വരുത്തിയിരിക്കുന്നത്. സിദ്ധാർത്ഥ് അവിടെ വേദികയായിട്ട് ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകുന്നു. വേദികയുടെ വക്കീലിനെ കാണാനായിട്ട് സിദ്ധാർത്ഥ് നേരെ അവിടെ വക്കീലിന്റെ അടുത്തേക്ക് പോവുകയാണ്. വേദികയും വക്കീലും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ആ സമയത്താണ് സിദ്ധാർത്ഥ് അങ്ങോട്ട് ചെല്ലുന്നത്. സിദ്ധാർത്ഥിന് അവരുടെ കാര്യങ്ങൾ എല്ലാം
സിദ്ധാർത്ഥ അവിടെ വക്കീലിനോട് കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ വക്കീൽ പറയുന്നത്, ഒരു കാര്യത്തിലും ഇതിൻ്റെ അകത്തൊരു വിട്ടുവീഴ്ച എന്നുള്ളത് പ്രതീക്ഷിക്കേണ്ട. ഈ കേസിൽ സിദ്ധാർത്ഥിനെ ഒഴിവാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ സിദ്ധാർത്ഥിന്റെ അമ്മയെയും സഹോദരിയെയും ഒഴിവാക്കിയിട്ടുണ്ട്, അനിരുദ്ധിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ പ്രതി ചേർത്തിട്ടാണ് ഈ കേസ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾ പറയുന്ന കാര്യം അനുകൂലിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ബാക്കിയുള്ള ആളുകളെല്ലാം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. അവരുടെ പേരിലുള്ള കേസ് കറക്റ്റ് ആയിരിക്കും. അവരെ ജാമ്യമില്ലാത്ത കേസിൽ നിങ്ങളുടെ അച്ഛനെ ഉൾപ്പെടെ ജയിലിൽ കയറ്റുക തന്നെ ചെയ്യും. അതിലും നല്ലത് സുമിത്ര മാത്രം ജയിലിൽ പോവുകയും നിങ്ങൾ വേദികയെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒറ്റ കോംപ്രമൈസേ ഇവിടെ നടക്കത്തുള്ളൂ എന്ന് വക്കീൽ പറയുന്നു. അപ്പൊ സിദ്ധാർത്ഥ് പറയാണ്, ഒരു കാരണവശാലും അതിന് ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ളവരെ എല്ലാം പുറത്തിറക്കി? സുമിത്രനെ നിങ്ങൾ എന്തുകൊണ്ട് പുറത്തിറക്കാൻ തയ്യാറാകുന്നില്ല? സുമിത്രയെ പുറത്തിറക്കാൻ പറ്റത്തില്ല. അവൾ എന്നോട് ചെയ്ത ദ്രോഹവും അവൾ എന്റെ അടുത്ത് കാണിച്ച് നെറുകേടും അതെനിക്ക് ഒരിക്കലും സഹിക്കാനാവാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് തന്നെ അവിടെ വേദിക പറയുന്നു. അപ്പം സിദ്ധു പറയാണ്, അതാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ അങ്ങനെ തന്നെ ചെയ്തോ, എല്ലാവരും ജയിലിൽ പോകാൻ തയ്യാറാ. പിന്നെ ഞാൻ നിന്നെ സ്വീകരിക്കുമെന്നും നീ എന്റെ ജീവിതത്തിൽ പിന്നീട് കാണുമെന്നും നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, സുമിത്ര ലോക്കപ്പിൽ നിന്ന് പുറത്തിറങ്ങണം. സുമിത്രയുടെ പേരിൽ ഒരു കേസും നീ അവിടെ കെട്ടിച്ചമയ്ക്കരുത്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രം ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. ആ ഒരൊറ്റ ഡിമാൻഡിൽ മാത്രം നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ അംഗീകരിക്കാം എന്നവിടെ സിദ്ധാർത്ഥ് വക്കീലിനോടും വേദികയോടും പറയുമ്പോൾ വേദിക്കും വക്കീലിനും വേറൊരു മാർഗമില്ല. വേദിക്ക് എങ്ങനെയും സിദ്ധാർത്ഥിന്റെ വീട്ടിൽ ചെന്ന് കയറിയാൽ മതി. ആ ഒരവസ്ഥയിൽ വേദിക ആ കാര്യങ്ങൾ സമ്മതിക്കുകയാണ്. കാരണം സിദ്ധാർത്ഥ് കൈയൊഴിഞ്ഞാൽ വേദിക്ക് വേറൊരു മാർഗമില്ല. വീട്ടിൽ നിൽക്കുന്നത് ശരിക്കും ഒരു പട്ടിയുടെ അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വേദിക അതിന് തയ്യാറായി. സിദ്ധാർത്ഥ് വേദികയും കൂട്ടിക്കൊണ്ട് പോകുന്നു. ഭയങ്കരമായ അഭിനയവും കാര്യങ്ങളും, തനിക്ക് വയ്യ, നെറ്റിക്ക് സ്വന്തമായിട്ട് അടിച്ച് ഒരു സ്റ്റിച്ച് മാത്രമുള്ള വേദിക, അവിടെ 10 മാസം തികഞ്ഞു നിൽക്കുന്ന ഒരു ഗർഭിണിയുടെ അവസ്ഥ തന്നെയാണ് സിദ്ധാർത്ഥിന് മുന്നിൽ കാണിക്കുന്നത്. ആ രീതിയിൽ നിന്ന് അവിടെ വേദിക വലിയ ഒരു അഭിനയം കാഴ്ചവെക്കുമ്പോൾ സുമിത്രേച്ചിയുടെ ബർത്ത്ഡേ അവിടെ ഗംഭീരമാണ്. സുമിത്രേച്ചി അവിടെ ലോക്കപ്പിൽ നിന്നിറങ്ങി ഓഫീസ് കാര്യങ്ങളും മറ്റുമായിട്ട് മുന്നോട്ട് നീങ്ങിയാണ്. എന്നാൽ ആ ഞായറാഴ്ച ദിവസം വന്നെത്തിക്കഴിഞ്ഞു. ആ ഞായറാഴ്ച ദിവസം ഗംഭീരമായിട്ട് തന്നെ സുമിത്രേച്ചിയുടെ ബർത്ത്ഡേ കൊണ്ടാടാനായിട്ട് എല്ലാവരും തീരുമാനിക്കുക തന്നെ ചെയ്യാണ്. അതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളും നേതൃത്വമെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് അനിരുദ്ധും അനന്യയും സഞ്ജനയും ശീതളുമാണ്. അച്ചച്ചനും നേതൃത്വം വഹിക്കാനായിട്ട് ഒപ്പം കൂടെയുണ്ട്. അവിടെ എല്ലാ അലങ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുമ്പോൾ സുമിത്രേശി ഒരു വൈകുന്നേരം അങ്ങോട്ട് നേരെ ഓഫീസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും കാണുന്നത് മൊത്തത്തിൽ വീട് അലങ്കരിച്ച് അമ്മയുടെ ബർത്ത്ഡേക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം തയ്യാറായിട്ട് നിൽക്കുന്ന തൻ്റെ മക്കളെയും തൻ്റെ മക്കളെയും അതുപോലെ തന്നെ മരുമക്കളെയാണ്. അവരുടെ ഒപ്പം തന്നെ സുമിത്രേശിയും ഗംഭീരമായിട്ട് തന്നെ ആ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നു. എന്നാൽ ഇത് സഹിക്കാൻ പറ്റാതെ തന്നെയാണ് ഇന്ദ്രജ നിൽക്കുന്നത്. ഇന്ദ്രജയ്ക്ക് വേണ്ടത് സുമിത്രയെ ദ്രോഹിക്കുക എന്നുള്ള കാര്യവും സുമിത്രയെ അത്രയേറെ മോശക്കാരി ആക്കുക എന്നുള്ള കാര്യവുമാണ്. അതിനുവേണ്ടി തന്നെ ഇന്ദ്രജ ഒരു പുറത്തേക്കൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ബന്ധുക്കാരുടെ വീട്ടിൽ പോകുമ്പോൾ അനിരുദ്ധ് കൂടെ ചെല്ലണമെന്നും അനിരുദ്ധിനോട് ഒപ്പം വണ്ടിയായിട്ട് എത്തണമെന്നാണ് പറഞ്ഞത്. പക്ഷെ അനിരുദ്ധ് പറഞ്ഞത് അന്നത്തെ ദിവസം എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് എന്നുള്ള കാര്യവും അന്നത്തെ ദിവസം തനിക്ക് ചെല്ലാൻ പറ്റില്ല എന്നുള്ള കാര്യവുമാണ്. ഈ ഒരു കാര്യത്തെ അവിടെ ശക്തമായ രീതിയിൽ തന്നെ എങ്ങനെ എതിർത്ത് സുമിത്രയ്ക്കെതിരെ അനിരുദ്ധിനെ കൊണ്ടുവരാമെന്നും അനിരുദ്ധിനെ തൻ്റെ ഒപ്പം എങ്ങനെ കൂട്ടിക്കൊണ്ട് പോകാമെന്നുള്ളതും ഇന്ദ്രജ പ്ലാൻ ചെയ്യാണ്. സുമിത്രേച്ചിയുടെ ബർത്ത്ഡേക്ക് മൂത്ത മകനില്ലെങ്കിൽ എന്തായിരിക്കും സുമിത്രേച്ചിയുടെ അവസ്ഥ? നല്ല വിഷമമുള്ള കാര്യമാണ്. വഴിതെറ്റിപ്പോയ കുഞ്ഞാളാണേലും ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ എന്ന് തന്നെയാണ് സുമിത്രേച്ചി അവിടെ തീരുമാനിക്കുന്നത്. അങ്ങനെ സുമിത്രേച്ചി കാര്യങ്ങൾ മുമ്പോട്ട് നിൽക്കുന്നു. ഇന്ദ്രജയെ എങ്ങനെ നേരിടാം എന്നുള്ള അവസ്ഥയിലേക്കാണ്. എന്നാൽ വന്നു കയറിയ വേദിക വെറുതെ ഇരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. വേദിക അവിടെ നിന്ന് ഇനി സുമിത്രേച്ചിക്കെതിരെ അടുത്ത നടപടികളും കാര്യങ്ങളും എടുക്കാൻ തീരുമാനിക്കുന്നു. സുമിത്രേച്ചിയുടെ ബർത്ത്ഡേ കൊളവാക്കുമെന്ന് അവിടെ സരസ്വതി അമ്മയ്ക്ക് വാക്കുകൊടുത്താണ് വേദിക. അപ്പൊ സുമിത്രേച്ചിയുടെ ബർത്ത്ഡേ കൊളവാക്കാനായിട്ട് ഒരു സൈഡിൽ നിന്നും വേദിക ശക്തമായിട്ട് ഇടപെടുമ്പോൾ മറു സൈഡിൽ നിന്നും ഇന്ദ്രജിയും അതിശക്തമായിട്ട് തന്നെ ഇടപെടുക തന്നെ ചെയ്യുകയാണ്. ഈ രണ്ടുപേരും ഇടപെട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ രണ്ടുപേരെയും സുമിത്രേച്ചി ഏത് രീതിയിലാണ് നേരിടുന്നത് എന്നുള്ളതാണ് ഇനി നമുക്ക് കാണേണ്ടതായ കാഴ്ച. അതിനുവേണ്ടി നമുക്കിനി വരും എപ്പിസോഡ് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്.